രഘുനാഥ് നാരായണൻ കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. കൂടാതെ ശ്യാം പ്രസാദ് ഉത്തമൻ ബന്ദരാദാസിന്റെ വീട്ടിൽ നിന്നും തത്സമയം ചേരുകയാണ്. ആദ്യം രഘുവിലേക്ക്. രഘു, ബന്ദരാദാസിന്റെ മൃതദേഹം ബന്ദര പഠിച്ചുകൊണ്ടിരുന്ന അസിസിയ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചോ? കണ്ണീരോടെ വിട ചൊല്ലുകയാണല്ലേ സഹപാഠികൾ. സഹപാഠികളും അവസാന യാത്രയയപ്പ് നൽകുകയാണ്. നാലേകാലോടുകൂടി മൃതദേഹം ഇവിടെ അസിസിയ അമിയന്നൂരുള്ള അസിസിയ മെഡിക്കൽ കോളേജ്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ, സഹപാഠികൾ മാത്രമല്ല സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ, മന്ത്രിമാരായ കെ എൻ ബാലഗോപാലൻ, വി എൻ വാസു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് സാമൂഹ്യത്തിന്റെ വിവിധ തുറകളിലുള്ള അതിസാധാരണക്കാരായ മനുഷ്യർ ഉൾപ്പെടെ ധാരാളം ആളുകൾ വന്ദനാദാസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി അസിസിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരമണി ആദ്യമയുടെ പൊതുദർശനത്തിന് വെക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷേ ധാരാളം ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് വിദ്യാർത്ഥികൾ, ഞാൻ നേരത്തെ സഹപാഠികൾ മാത്രമല്ല ഈ നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ വന്ദനയുമായി യാതൊരു ബന്ധവും അല്ലെങ്കിൽ ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ആളുകൾ പോലും ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തെ. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഡോക്ടർമാരോടൊക്കെ നമുക്ക് എപ്പോഴും ഒരു സ്നേഹവും ആരാധനയും ഒക്കെ ഉള്ളതാണ്. മാത്രമല്ല ഇതൊരു വിദ്യാർത്ഥി കൂടിയാണ്. അവർ പഠനത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ എത്തുകയും അവിടെ ചികിത്സയ്ക്കായി എത്തിയ ഒരാളെ ചികിത്സിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇത്തരത്തിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെടുക നമ്മൾ ആദ്യമായി കേൾക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു വൈകാരികമായ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ദനയെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി അസിസിയ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിക്ക് മുമ്പായി മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരെ കോട്ടയത്തുള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. വന്ദനയുടെ അച്ഛൻ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. വന്ദനയുടെ